ഹലോ, അസ്സലാമു അലൈക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പം എൻ്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകാരണമാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നിങ്ങളെ കാണുന്ന പോലെ കുട്ടി ഉടുപ്പിൻ്റെ കവർ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ക്രാഫ്റ്റ് ആൻഡ് ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാനൊരു കുട്ടിയുടുപ്പിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലത്തെ ലെയർ, മുകളിലത്തെ ഒരു അടപ്പുണ്ടല്ലോ ഒരു കവറ്, അത് ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഫ്രെയിം പോലെ കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ അകത്തെ ഭാഗത്തിന് പാകമായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുറിച്ചപ്പം കുറച്ച് ചെറുതായി പോയി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷനും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാകത്തിനുള്ളൊരു കാർഡ്ബോർഡ് പീസായിട്ട് കിട്ടും. ഇനി ഈ കാർഡ്ബോർഡ് പീസ് നമുക്ക് പശ തേച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി ഇതിന് മുകളിലുണ്ടായിരുന്ന ആ പേപ്പർ കവറും ഈ അകത്തെ ഭാഗത്തിന് പാകമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു A4 സൈസ് വലുപ്പത്തിലുള്ള ഒരു ഷീറ്റാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഫെവിക്രിലിൻ്റെ സോഫ്റ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ റെഡും അതുപോലെ തന്നെ ക്രിംസൺ റെഡും, ഈ രണ്ട് കളേഴ്സും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ അടിക്കാൻ പോണത്. അങ്ങനെ നാല് സൈഡും ഇത് കംപ്ലീറ്റ് ആയിട്ട് അകം വേണ്ട, നാല് ഈ ഫ്രെയിമിൻ്റെ നാല് ഭാഗവും പിന്നെ അതിൻ്റെ ഉൾവശവും സൈഡും എല്ലാ ഇങ്ങനെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് കളർ ചെയ്തിട്ട് അത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസ് പശ തേച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഒരു വാൾ ഹാങ്ങിങ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം പോലെയുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇനി അടുത്ത പരിപാടി കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ക്രേപ്പ് പേപ്പർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. ഇതിപ്പം 25 രൂപ വില വരുന്ന ഒരു ഷീറ്റ്, ഏകദേശം ഒരു 1.5 മീറ്റർ ലെങ്ത് വരുന്ന, അതായത് ഒരു സ്ട്രെച്ചബിൾ ആണൊരു മെറ്റീരിയൽ, അങ്ങനത്തെ ഒരു ക്രേപ്പ് പേപ്പറാണിത്. നല്ല കളറാണ് കേട്ടോ, നല്ല ബ്രൈറ്റ് കളർ. അതിൻ്റെ മുകളിൽ നമ്മൾ പൂവിൻ്റെ ഇതള് പോലെ ഇത് ഏകദേശം പെൻസിൽ കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നില്ല. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു പൂവ്, ഞാനപ്പോൾ റോസിൻ്റെ പെറ്റലാണ് ഉദ്ദേശിച്ചത്, അത് കാരണം ഒരു മൂന്ന് ഇതൾ വരുന്ന രീതിയിലാണ് വരച്ചത്. അങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2-3 പീസ് സെയിം ഷേപ്പിൽ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ക്രൈ പേപ്പർ കൊണ്ട് പൂ വരയ്ക്കണം എന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എനിക്കൊരു ഐഡിയ തോന്നിയത്. നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലും ബിഗ് ഷോപ്പർ, ഇപ്പോൾ അധികവും പേപ്പറിൻ്റെ ബിഗ് ഷോപ്പേഴ്സ് ആണല്ലോ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുക, കവറാണെങ്കിലും ബിഗ് ഷോപ്പറാണെങ്കിലും എന്നും പേപ്പറിൻ്റെ ആണല്ലോ കിട്ടുക. അങ്ങനെ ഞാനൊന്ന് പോയി തിരഞ്ഞു നോക്കിയപ്പം ഏകദേശം ഈ പൂക്കളുടെ, റോസ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വരുന്ന ഈ ചുരിദാറൊക്കെ വാങ്ങി കിട്ടുന്ന കവറുകളുണ്ടാവും, അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ട്, അങ്ങനത്തെ ഒന്നും എനിക്ക് കിട്ടി. ഞാൻ പിന്നെ അതിൻ്റെ അകത്തുള്ള പൂവാണ് കട്ട് ചെയ്തെടുത്തത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ക്രേപ്പ് പേപ്പറിൻ്റെ പെറ്റൽസിൽ എൻ്റെ ചുറ്റും മാർക്കർ കൊണ്ട്, ബ്ലാക്ക് മാർക്കർ കൊണ്ട് ചെറിയൊരു ഷെയ്ഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു കളർ വേരിയേഷൻ അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പർ, അതിൻ്റെ അകത്ത് നിന്നുണ്ടോ പൂക്കൾ, ഇതൊരു ചുരിദാറ് വാങ്ങിയപ്പോൾ കിട്ടിയ കവറാണ്. ഇനി ഇതുപോലത്തെ കവറില്ലെങ്കിൽ മാഗസിൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൻ്റെ കവറിലോ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ഇതുപോലെ പൂക്കളുടെ പിക്ചർ കിട്ടാതിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ പൂക്കളുടെ പിക്ചർ എടുത്താൽ മതി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ആ കവറിൻ്റെ തന്നെ കുറച്ച് ഡാർക്ക് പോർഷൻ ഫ്ലവർ പോട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3D എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പോട്ടും ഒരു ചെറിയ പോട്ടും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു കുട്ടിയുടുപ്പിൻ്റെ കവറിൻ്റെ മോൾ ഭാഗത്തുള്ള ആ A4 സൈസ് ഷീറ്റ് പോലെയുള്ളതിൻ്റെ അകത്തേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചെടുക്കണം. അപ്പം രണ്ടെണ്ണം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ബിഗ് ഷോപ്പറിൻ്റെ പൂക്കളും ഞാൻ ഉണ്ടാക്കിയ ക്രേപ്പ് പേപ്പറിൻ്റെ കവറിൻ്റെ ഒരു പെറ്റലിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്പോഞ്ചിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അടുത്തൊരു പെറ്റൽ ഒട്ടിച്ചു കൊടുത്തു, അതുപോലെ തന്നെ പോട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി രണ്ട് ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റെമ്മ്, ഒരു തണ്ട് കൂടെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ തണ്ടിൻ്റെ മുകളിൽ ഞാൻ ഗ്രീൻ കളറുകൊണ്ട് ഒരു ചെറിയ പെയിൻറിങ് ബ്രഷ് കൊണ്ടൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഇലകളും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഇലയെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ലെമൺ യെല്ലോ കളറും കൂടെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ, ഒരു ജസ്റ്റ് ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ട്.
ഇനി ഇത് സൂക്ഷിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമിൻ്റെ അകത്തേക്ക് പതുക്കെ ശ്രദ്ധിച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലാസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലാസ് പേപ്പർ എനിക്കൊന്ന് 5 രൂപ 10 രൂപ എങ്ങനെയാണ് ഒരു ഷീറ്റ് ഗ്ലാസ് പേപ്പറിൻ്റെ വില. അത് ഈ ഫ്രെയിമിൻ്റെ കറക്റ്റ് ആവുന്ന രീതിയിലല്ല, കുറച്ച് ഫ്രെയിമിനെക്കാട്ടിലും അളവ് ഒരു 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതെന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കൃത്യമായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ടേപ്പാണ് ഒട്ടിക്കുന്നത്. ഈ ഒരു ടേപ്പിന് 5 രൂപയാണ് വില. നമ്മൾ പല ഷെയ്ഡുകളിൽ വാങ്ങുകയാണെങ്കിൽ 5 രൂപയുടെ ടേപ്പ് നമുക്ക് ധാരാളമായിരിക്കും, പക്ഷേ കുറച്ച് എമൗണ്ടിൽ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ഒരു ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ 13 തീരും, പക്ഷെ നമുക്ക് പല പല കളറുകളിൽ വാങ്ങുമ്പോൾ അത് നല്ലതാണ്. അതിന് ഈ ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റം കംപ്ലീറ്റ് ആയും. ഇതൊരു ഫോട്ടോ ഫ്രെയിമെന്നോ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് ഡെക്കറൊന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണെങ്കിൽ നമുക്കിത് മതിൽ പതിച്ച് വെക്കാം, കാരണം ഇത് വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, ഇതവിടെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. അതല്ല എങ്കിൽ നമുക്ക് പുറകിലൊരു ചെറിയ ഹുക്ക്, ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹുക്കിൽ നമുക്കിതിനെ ഹാങ് ചെയ്തിടാം. അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ആർട്ട് ഐറ്റമാണിത്, ഒരു ക്രാഫ്റ്റ് ഐറ്റമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതുപോലത്തെ കുഞ്ഞുടുപ്പിൻ്റെ കവർ വെച്ചിട്ടുള്ള കുറച്ചും കൂടെ ക്രാഫ്റ്റ് ഐഡിയാസ് ഉണ്ട്, പക്ഷേ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിപ്പോൾ. അത് ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, കാരണം ഇതുപോലത്തെ കവറുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ്, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കവറുകൾ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.